മൂന്നാറിൽ കോൺഗ്രസ് ബാനറിൽ ജയിച്ച രണ്ടംഗങ്ങളെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോടതി അയോഗ്യരാക്കിയിരുന്നു ഇതിൻ്റെ ഭാഗമായി ഈ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ കാറ്റിൽ പറത്തി വൈസ് പ്രസിഡന്റായ ബാലചന്ദ്രൻ പഞ്ചായത്ത് വാഹനം ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നതായാണ് എൽ പരാതി വോട്ടർമാരെ സ്വാധീനിക്കാൻ ഈ വാഹനത്തിൽ മദ്യമുൾപ്പെടെ കടത്തുന്നതായും ആരോപണമുണ്ട് ഇത് ചോദ്യം ചെയ്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണ രവികുമാറിന്റെ ഭർത്തൃ സഹോദരനെ കോൺഗ്രസ് പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു ഇയാൾ മൂന്നാർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത് പഞ്ചായത്ത് அதுபோன்று பஞ்சாயத்து உபகரணங்களும் கடத்தி கொண்டு போய் அங்கு விதரணம் செய்து மக்களை ஓட்டுகள் சேகரிப்பதற்காக வேண்டி யூடிஎஃபினுடைய தலைமையில் இருக்கக்கூடிய பஞ்சாயத்தினுடைய வைஸ் பிரசண்ட் தலைமையில் இந்த வாகனத்தையும் வாகனத்தில் பஞ்சாயத்துடைய உபகரணமும் இறக்கி கொண்டிருக்கின்றார்கள் இதை வன்மையாக நாங்கள் கண்டிக்கின்றோம் സെക്രട്ടറിയുടെ ഓഫീസിൽ കടന്നു കടന്നുകയറിയ നേതാക്കൾ പ്രശ്നത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടു ഏകദേശം പതിനഞ്ച് മിനിറ്റോളം സി പി ഐ അംഗങ്ങൾ സെക്രട്ടറി സഹജനെ ഓഫീസിൽ തടഞ്ഞുവച്ചു നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം പ്ലാറ്റ്ഫോമുകളിലും